അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടിക്ക മയോണീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മയോണീസിന് വേണ്ടിയിട്ട് നമുക്ക് മസാലക്കൊന്ന് റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ ഗ്രാമ്പൂ, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് രണ്ട് മുട്ടയുടെ വെള്ളമാണ് ഇട്ടെടുത്തത്. അതിലോട്ട് രണ്ട് ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു വലിയ അരി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് അരക്കപ്പ് ഓയിലാണ് ചേർത്തെടുത്തത്. നിങ്ങൾക്ക് മയോണൈസ് അധികം കട്ടി വേണ്ടെങ്കിൽ നിങ്ങളൊരു കാൽ കപ്പ് കൊഴിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളെ മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തൈനി പേസ്റ്റാണ്. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വൈറ്റ് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് അര ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നമുക്കിതിലൊരു ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കളറൊന്നും അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.